ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വടക്കാഞ്ചേരി വാഹനാപകടത്തിൽ അറസ്റ്റ് ഡ്രൈവർ ജോമോനെതിരെ അറസ്റ്റ് രേഖ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വകുപ്പുകൾ ജോമോനെതിരെ ചുമത്തിയേക്കും ഇന്നലെ രാത്രി ഒൻപതേ കാലോടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ജോമോനെ ഇന്ന് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വം ഉള്ള സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യും ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായിട്ടുണ്ട് പ്രസാദ് എപ്പോഴാണ് ഈ അപകട സ്ഥലത്തേക്ക് ജോമോനെ എത്തിക്കുക ആദ്യഘട്ടത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് അടക്കം കേസെടുത്തെങ്കിൽ മനപൂർവ്വം വ്യാജ അല്ലെങ്കിൽ ഞാൻ ഈ വാഹനത്തിലെ യാത്രക്കാരൻ എന്ന നിലയിൽ പറ്റിക്കവരെ ചെയ്തിട്ടാണ് ജോമോൻ കടന്നു കളഞ്ഞത് ഇതിനെയൊക്കെ വളരെ ഗൗരവത്തോടെ പോലീസ് എടുക്കുന്നില്ലേ എപ്പോഴാണ് ചോദ്യം ചെയ്യൽ ദിവിശ് ഈ ജോമോനെ ചോദ്യം ചെയ്യാൻ തുടരുകയാണ് ജോമോനും സ്കൂളിൻ്റെ മാനേജർ ജസ്വിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥ അരുൺ ഇങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ജോമോൻ്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത് വകുപ്പുകൾ ആലത്തൂർ ഡി എസ് പറയുന്നില്ല എന്തായാലും മുന്നൂറ്റി നാല് എ മാത്രമല്ല എന്ന് നമുക്ക് വ്യക്തമാ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ജോമോനെ വിടുമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് ആലത്തൂർ ഡിവൈസ് പി സ്ഥിരീകരിച്ചു പക്ഷേ വകുപ്പുകൾ ഏതൊക്കെ നേരിട്ട് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ആ ജോമോനെ സംഭവസ്ഥലത്തേക്ക് കൊണ്ടുപോയി തെളിവെടുക്കുകയും ചെയ്യും കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു ഇന്നലെ അർദ്ധരാത്രിയിൽ വൈകും അത് ഒരുപാട് വൈകുന്നവരെയും ജോമോനെ ചോദ്യം ചെയ്യുന്നുണ്ട് ജോമോനിന്റെ അവകാശവാദങ്ങളിൽ പോലീസ് വിശ്വാസം എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ വകുപ്പുകളുണ്ട് ഗുരുതരമായ വകുപ്പുകളുണ്ടാകും കള്ളം പറഞ്ഞത് കൊണ്ട് വകുപ്പുണ്ട് ഒപ്പം തന്നെ ഈ ജോമോൻ്റെ അശ്രദ്ധ മാത്രമാണ് ഈ അപകടത്തിന് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടുണ്ട് ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഈ ജോമോനെതിരെ നടപടി ഉണ്ടാകുക അറസ്റ്റ് എന്തായാലും രേഖപ്പെടുത്തി ഇനി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് വീട്ടിലോ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സദ്യ സാധാരണഗതിയിൽ ഒരു വാഹനാപകടം ഉണ്ടായാലും മനഃപൂർവ്വമല്ലാത്ത നകൃത്തെ എന്ന വകുപ്പ് ചോദിച്ച് സ്റ്റേഷൻ ജാമ്യത്തിന് വിടാവുന്ന ഒരു കുറ്റമാണ് അല്ലെങ്കിൽ വകുപ്പുകളാണ് ഉണ്ടാവുക പക്ഷേ ജോമോൻ ചെയ്ത കുറ്റകൃത്യം അശ്രദ്ധമായ വണ്ടി ഓടിച്ച് ഒൻപത് പേരുടെ ജീവൻ എടുത്തു എന്ന് മാത്രമല്ല അതിൽ കള്ളം പറയും താൻ ആദ്യം ഡ്രൈവറാണെന്ന് പോലും സമ്മതിക്കാതെയാണ് നാട്ടുകാരും പാലക്കാട് എസ് പി അവിടെ സംഭവസ്ഥലത്തുണ്ടായപ്പോൾ അദ്ദേഹത്തോട് പോലും പറഞ്ഞു പിന്നീട് ആശുപത്രിയിൽ എത്തിയപ്പോഴും അധ്യാപകനാണെന്ന് പറയുന്നു പിന്നീട് പേര് സ്വന്തം പേര് വന്നു എല്ലാവരും ജോമോൻ എന്ന് വിളിക്കുന്നു ജോജോ പത്രോസ് എന്നുള്ള പേര് മാത്രമാണ് അവിടെ പറഞ്ഞ ഡ്രൈവറാണെന്ന് പറഞ്ഞില്ല പിന്നീട് ഡോക്ടർ പരിശോധിക്കുന്നതിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കിടയിലാണ് ഡ്രൈവറാണെന്ന് തന്നെ സമ്മതിക്കുന്നത് പക്ഷേ പിന്നീട് അവിടെ പറയാതെ മുങ്ങുകയും പോയി പോലീസിനെ പോലും കബളിപ്പിക്കുന്നു പോലീസായിരുന്നു ഇന്നലെ ഇന്നലെ പുലർച്ചെ രണ്ടേ അൻപതോടെ ഈ അടുത്തുള്ള നായനാർ ആശുപത്രിയിൽ ഈ ജോമോനെ പ്രസാദ് പോലീസ് തന്നെ വിമർശന വിധേയമായതാണ് ഇന്നലെ ഈ ജോമോനെ കാണാതാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പോലീസ് എന്തുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിച്ചില്ല എന്ന് തന്നെയാണോ ആലോചിക്കുക അപ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങൾ സ്വാഭാവിക അപകടമുണ്ടായ അപകടത്തിൽ പെട്ടവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിക്കുക അതിനാണ് മുൻഗണന എന്നൊക്കെയാണ് പക്ഷേ എന്തായാലും അയാളെ കിട്ടിയല്ലോ അത് ആശ്വാസം പക്ഷേ ഈ ഒൻപത് പേർ അതും പ്രത്യേകിച്ച് അഞ്ച് കുട്ടികൾ അവരുടെ ജീവൻ നഷ്ടം ഈ അപകടത്തിൽ എന്തൊക്കെ വകുപ്പുകൾ കൃത്യമായി ചുമത്തും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന നിലയിൽ തന്നെ പോയാൽ നമുക്കറിയാം അത്തരം കേസുകളുടെയൊക്കെ ഭാവി എന്തായിരിക്കുമെന്ന് അതിനെ ഇടവരുത്താത്ത രീതിയിൽ കടുത്ത ശിക്ഷാ നടപടികൾ ഇനി ഇത്തരം അതായത് അശ്രദ്ധമായ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തികൾ ഡ്രൈവർമാർ ചിലരെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ ഒരു അതിനുള്ള ഒരു ഉദാഹരണമായി ഈ കേസ് മാറണം ആ രീതിയിൽ പോലീസ് നടപടികൾ സ്വീകരിക്കുമോ വകുപ്പുകൾ ചുമത്തുമോ ആ തീർച്ചയായിട്ടും അതുതന്നെയാണ് വകുപ്പുകൾ സംബന്ധിച്ച് കൃത്യമായിട്ട് ഡി എസ് പി നേരിട്ട് പറയാമെന്നപ്പോൾ രാവത്ത് ചാവത്ത് ചോദിക്കുമ്പോൾ ആലത്തൂർ ഡി എസ് പി നേരിട്ട് പറയാം അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടില്ലെങ്കിൽ വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ വകുപ്പുകൾ ഉണ്ടാകും കർശനമായ നടപടി ഉണ്ടാകും മനഃപൂർവ്വം നരഹത്യ എന്ന വകുപ്പ് മാത്രമല്ല ആ വകുപ്പ് ആദ്യത്തെ എഫ്ഐആറിൽ മാറ്റം വരും പക്ഷേ എന്തൊക്കെ മാറ്റം വരുത്തിയെന്ന് അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോട് പറയാം എന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നത് അതിനാൽ തന്നെ കർശനമായ ഗുരുതരമായ വകുപ്പ് ഇപ്പോൾ തന്നെ ജോമോനെതിരെ ഉണ്ടാവും പോലീസ് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല ഇന്നലെ രാവിലെ കാണിച്ച അനാസ്ഥ ഇനി ഉണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ നിലപാട് തന്ന തങ്ങളെപ്പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ജോമോൻ ഇന്നലെ രക്ഷപ്പെട്ടത് അതും പാലക്കാട് നിന്ന് വിട്ട് എറണാകുളം വിട്ട് കൊല്ലത്തു നിന്നാണ് പിടിക്കുന്ന അതും തിരുവനന്തപുരം വഴി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു ജോമോൻ നടത്തി അതിനാൽ തന്നെ ഈ മൂന്ന് പേർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാവും ഇപ്പോൾ ജോമോൻ്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയായിട്ട് ഡി വൈ സ്ഥിരീകരിച്ചത് ബാക്കി രണ്ടുപേരുടെ അറസ്റ്റ് കൂടെ ഉണ്ടാകും അവർക്കെതിരെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തും എന്നറിയില്ല ഇത്തരം ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്ത നാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വകുപ്പുകളാണ് മറ്റു രണ്ടുപേർക്കും ഉണ്ടാകുക എന്തായാലും ജോമോനെതിരെ കർശനമായ നടപടികൾക്ക് ഉതകുന്ന വകുപ്പുകൾ തന്നെയായിരിക്കും ഇനി പോലീസ് എടുത്തിട്ടുണ്ടാവുക